നമസ്കാരം. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അന്വേഷണം വിവിധ മേഖലകളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹീമുമായി വരെ ഇതിലെ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സൂചനകളും വാർത്തകളും വന്നിരുന്നു. NIA ഇപ്പോൾ ഇത് 2017 മുതലുള്ള കേസുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു വിഭാഗം NIA വലയിലാകും. കാരണം ഇതിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക്, നമുക്കറിയാം ഈ നെറ്റ്വർക്കിൻ്റെ കാര്യമൊക്കെ, ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് നെറ്റ്വർക്ക്. അപ്പോൾ തീർച്ചയായും NIA ഈ ഒരു വിഷയത്തിൽ വളരെ സമഗ്രമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ 2019 മുംബൈയിൽ പിടിയിലായ പെരുമ്പാവൂർ സ്വദേശി നിസാർ അലിയാറിൻ്റെ കേരളത്തിലെ വേരുകൾ തേടി NIA പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ ഒരു വിവരമാണ്. നിസാർ അലിയാർ, ഈ പേരങ്ങനെ അധികം കേട്ടിട്ടില്ല അല്ലേ. 2019 ഇയാൾ പിടിയിലായി. എവിടെ വെച്ചാണ്? മുംബൈയിൽ വെച്ചാണ് പിടിയിലായത്. കേരളത്തിലെ പെരുമ്പാവൂർ സ്വദേശിയാണ്. ഇയാൾക്ക് ബന്ധമുള്ള പെരുമ്പാവൂരിലെ 3 പേർ NIA നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാളെ പിടികൂടിയെങ്കിലും സംഘത്തിലുള്ളവർ ഇപ്പോഴും സ്വർണ്ണക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ആർക്ക് നൽകുന്നു? ആരാണ് ഇയാളുടെ, നിസാർ അലിയാറുടെ ഏജന്റുമാർ, ഇയാളുടെ ബിനാമിയായി പ്രവർത്തിക്കുന്നത് ആരാണ്? അതായത് ഇതിങ്ങനെ മുംബൈ, ഇന്ത്യ, ഗോവ, തമിഴ്നാട്, കർണാടകം, ബംഗളൂരു, മംഗലാപുരം, കേരളം, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, ഇങ്ങനെ കേന്ദ്രീകരിച്ച് വലിയ നെറ്റ്വർക്കാണ്. മറ്റ് മേഖലകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടോ എന്നറിയില്ല. നോക്കാം നമുക്ക്. എന്തായാലും ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം, ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിക്കുന്ന പണം എങ്ങനെ ക്രയവിക്രയം നടത്തുന്നു, എങ്ങനെ ഈ നിസാർ അലിയാർ ഇതിൽ ഭാഗമാകുന്നു എന്നൊക്കെ ആണിപ്പോൾ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിസാറിനൊപ്പമുള്ള സംഘം നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് പിന്നിലുണ്ടോ എന്ന അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നിസാർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന 3 പേർ NIA നിരീക്ഷണത്തിലായത്. ഈ 3 പേർ ആരും NIA വെളിപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും ഈ 3 പേർ നിരീക്ഷണത്തിലാണ്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഭീകരബന്ധം സംശയിക്കുന്ന അന്വേഷണ ഏജൻസി വളരെ കരുതലോടെയാണ് ദേശീയ അന്വേഷണ ഏജൻസി മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI വിഭാഗമാണ് നിസാർ അലിയാറിനെ 2019 പിടികൂടിയത്. 1000 കോടി മൂല്യമുള്ള ഏതാണ്ട് 3,300 കിലോഗ്രാം സ്വർണമാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടത്തിയത്. ഓ, വലിയ സെറ്റപ്പാണ് കേട്ടോ. 30 കിലോയെന്ന് ഒന്നുമല്ല, 3,300 കിലോഗ്രാം സ്വർണമാണ്. അതായത് ഏതാണ്ട് 3.3 ടൺ സ്വർണമാണ് ഇയാൾ ഇന്ത്യയിലേക്ക് പല കുറിയായിട്ട് കടത്തിയത്. 2018-19 ആ സമയത്ത് പിടിയിലാവുമ്പോൾ, അന്നേരം പിടിയിലായി നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ 10,000 കിലോയൊക്കെ ആയേനെ. അതുപോലെ ഇരുമ്പ് സ്ക്രാപ്പ് എന്ന പേരിലായിരുന്നു കടത്ത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്താണ് അന്ന് സംഭവിച്ചത് എന്ന് DRI അറിയിച്ചിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം 2019 കസ്റ്റംസ് പിടികൂടിയത് സ്വർണമടക്കം 67.35 കോടി രൂപയുടെ വസ്തുക്കൾ. ഈ കേസുകളിൽ 68 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ്. 2019 പിടികൂടിയതിൽ ഏതാണ്ട് 70% ഈ അനധികൃത സ്വർണം തന്നെയാണ്. 12 മാസത്തിനിടെ 131 കിലോ സ്വർണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം എത്തിയത്. ഈ സംഭവങ്ങളിലെ സമഗ്ര വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് NIA ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ NIA പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വിവിധ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 2019 പിടിയിലായ നിസാർ അലിയാറിന് കേരളവുമായി എന്ത് ബന്ധം? കേരളത്തിൽ ആരൊക്കെ ഇയാളെ ബന്ധപ്പെടുന്നു? അല്ലെങ്കിൽ ഇയാൾ അറസ്റ്റിലായതിനു ശേഷവും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇയാൾ മറ്റുള്ളവരിലൂടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുകയാണോ? ഈ നിസാർ അഹമ്മദ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, നിസാർ അലിയാർ ആരാണ്? ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇയാളെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊക്കെ തന്നെ NIA ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശിയാണ് ഇയാൾ. പെരുമ്പാവൂരിലുള്ള ചിലരുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും സൂചനയുണ്ട്. കൃത്യമായി അന്വേഷണം ഇയാളിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് NIA സംഘം. തീർച്ചയായും അടുത്ത കണ്ണി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അങ്ങനെ ഓരോ കണ്ണികളായി ഓരോ തരത്തിൽ ഓരോ ദിവസത്തിൽ പിടിയിലായിക്കൊണ്ടിരിക്കുന്നു, അറിവായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നൊക്കെയുള്ള ആരോപണത്തിൽ നിന്ന് മാറി ഏതാണ്ട് പൂർണ്ണമായി തീവ്രവാദ ബന്ധം സംശയിക്കുന്ന രീതിയിലേക്ക്, ക്ഷമിക്കണം, തീവ്രവാദ ബന്ധം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും ഇത് എങ്ങും ഉടനെങ്ങും അവസാനിക്കുന്ന ലക്ഷണമില്ല. എല്ലാവരും ഇതിൻ്റെ അവസാന കണ്ണി പിടിയിലാകും വരെ NIA അന്വേഷണം തുടരും. എല്ലാവരെയും പൂട്ടും ഉറപ്പാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അത്തരത്തിലുള്ള വളരെ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കസ്റ്റംസും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.